ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. എല്ലാരും കഴിക്കേ. ഇന്ന് അരുണ്ട് അപ്പച്ചി കാർത്തൂനും അരുണും അവരുടെ വീട്ടിൽ വിരുന്നൊരുക്കിയിരിക്ക. നാളെ നമുക്കാ വിരുന്ന്. അപ്പച്ചിയുടെ വീട്ടിലോ? അല്ല, അരുണ്ടെ വീട്ടില്. അന്ന് നിന്നെ മോളെയും ആഹാരത്തിന്റെ മുമ്പിൽ വെച്ച് ആക്ഷേപിച്ചിട്ടില്ലായിരുന്നു അപ്പച്ചി. അതിന്റെ കടം തീർക്കാനാ വിളിച്ചിരിക്കുന്നേ. പോണോ? അതെന്തൊരു ചോദ്യ. അരുണാ വിളിച്ചിരിക്കുന്നേ. അപ്പച്ചിക്ക് നിർബന്ധമാണെന്ന്. നമ്മൾ അവിടുന്ന് ഉച്ച ഊണ് കഴിക്കണം. അല്ല, അരുണ്ടെ എട്ടത്തിക്കൊന്നും അത് ഇഷ്ടാവത്തില്ലല്ലോ. എന്തോ നേട്ടതി അടി. അവള് മൂത്ത മരുമോളാണെന്നുണ്ടെങ്കിൽ കാർത്തു ഇളയ മരുമോളാ. കാർത്തു പറഞ്ഞു ഉറപ്പായിട്ട് ചെല്ലണം. അപ്പച്ചിയുടെ ആഗ്രഹമല്ലേ, പിന്നെ നമ്മൾ ചെലാരിക്കുന്ന മോശമല്ലേ. നീ ഒരു കാര്യം ചെയ്യേ, ഇടുപിടി നിന്ന് കുറച്ച് പലഹാരം ഉണ്ടാക്ക്, ഞാൻ സഹായിക്കാം. അത് കൊണ്ടുപോയി കൊടുക്കാം, കടയിൽ നിന്നും വാങ്ങിക്കണ്ട. തട്ടുകടയിലെ ഭക്ഷണമൊക്കെ അപ്പച്ചിക്ക് വലിയ ഇഷ്ടമാ. അതുകൊണ്ടാടി പറഞ്ഞത്, തട്ടുകടയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ട് പലഹാരം ഉണ്ടാക്കാൻ. ഇന്ന് രാത്രി ഇത്തിരി വൈകി കിടന്നാലും കുഴപ്പമില്ല. അവിടേക്ക് പോവാണെങ്കിൽ ഉറക്കം ഒഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഞാൻ റെഡിയാ. അതെനിക്കറിയാവുന്നല്ലേ. ഞാൻ പപ്പനോടും ഹരിദാസിനോടും ജമാലക്കയോടും പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾ ഉണ്ടാക്കി വെക്കാൻ. അവരതും കൊണ്ട് ഇങ്ങോട്ട് വരും. എല്ലാരും വലിയ സന്തോഷത്തിലാ. എന്ന് വെച്ചാ നമ്മളെ അവിടേക്ക് വിളിച്ചിരിക്കുന്നത് അരുണ്ട് അപ്പച്ചയല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. കാർത്തൂനൊന്ന് വിളിക്കണം. നീ ഇനി വിളിക്കണ്ട, അവൾ ഇങ്ങോട്ട് വിളിച്ചോളൂ. വിശേഷങ്ങൾ പറയാൻ വലിയ സന്തോഷത്തിലാ നമ്മുടെ കൊച്ച്. എന്ന് വെച്ചാ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിയുമെന്ന് അവള് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എല്ലാം ഇങ്ങനെ നിലനിന്ന് പോയാ മതിയായിരുന്നു. ഇനി ഒരു സംശയം വേണ്ട. അരുണിന്റെ ഏട്ടത്തിയുടെ കാര്യം ഒഴിച്ച കാർത്തൂനോട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കൊപ്പം കഴിഞ്ഞതിനേക്കാൾ നന്നായിട്ട് അവക്ക് അവിടെ കഴിയാൻ പറ്റും അല്ലേ. ഇനി ബുദ്ധിമുട്ട് എന്തെങ്കിലും കൂടുകയാണെന്നുണ്ടെങ്കിൽ അരുൺ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നാലും ആരും തീർക്കാനൊന്നും പോകുന്നില്ല. എങ്കിലും അതൊക്കെ അവസാനം കഴിക്കും മതി. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്കണം. അരുണിന്റെ അമ്മ ഒരു പാവ, അത് നമ്മൾ മറക്കാൻ പാടില്ല. എന്നാ പിന്നെ നീ പണിയൊക്കെ നിർത്തിയിട്ട് മാവ് വെച്ച് തുടങ്ങിക്കോ. ഞാൻ താവരുന്നു. അതെ, ഹാപ്പിയാ. അവൾക്ക് എല്ലാം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതിന്റെ സന്തോഷമുണ്ട് എനിക്ക്. ഈ വീട്ടിലേക്ക് മാറിയത് നന്നായി. ഇവിടേക്ക് മാറിയതിന് ശേഷം മൊത്തത്തിലൊരു ഉണർവുണ്ടായിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല കാർത്തൂന്റെ വരവും ഗുണം ചെയ്തിട്ടുണ്ട്. അരുൺ പറഞ്ഞ പോലെ ഒരു ചൈതന്യമുള്ള കുട്ടിയാ. അതിന്റെ വെളിച്ചം ഇപ്പോഴീ വീട്ടിലുണ്ടെന്നാ എന്റെ വിശ്വാസം. പക്ഷെ ഈ പറയുന്നൊന്നും നമ്മുടെ മക്കൾ കേൾക്കരുതെന്ന് മാത്രം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടി, വഴി പിഴിച്ചുപോയ അമ്മ കാട്ടിലെറിഞ്ഞ കുട്ടി, അങ്ങനൊക്കെയാണ് കാർത്തൂനെ താൻ ഉൾപ്പെടെയുള്ളവർ അധിക്ഷേപിച്ചിരുന്നത്. അച്ഛന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ജനിച്ച ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ മുതൽ അമ്മയുടെ ചൂടറിയാതെ വളർന്നവളാ കാർത്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന കുട്ടിയോട് നമ്മൾക്ക് സിമ്പതി കാട്ടണമായിരുന്നു. കണ്ണനെന്ന നല്ല മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കാട്ടിക്കിടന്ന കുഞ്ഞിനെ ഏതെങ്കിലും മൃഗങ്ങൾ ഭക്ഷണമാക്കിയനെ. അതേപ്പറ്റി ഇപ്പോൾ ഓർക്കാൻ പോലും കഴിയുന്നില്ല. സാധാരണ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചിട്ട് സ്ത്രീകൾക്ക് അബദ്ധം പറ്റിയാൽ അമ്മമാർ ആ കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥലത്തായിരിക്കും ഉപേക്ഷിക്കുന്നത്, ഏതെങ്കിലും അനാഥാലയത്തിലോ മറ്റോ ആയിരിക്കും കൊണ്ടുവെക്കുന്നത്. ഇവിടെ കാർത്തു എത്ര പാവമായാലും അവിടെ അമ്മ മാപ്പർഹിക്കുന്ന ഒരു സ്ത്രീ അല്ല.
അവര് കുഞ്ഞു മരിക്കട്ടെ എന്ന് പറഞ്ഞാ കാട്ടി കളഞ്ഞത്. നൊന്ത് പ്രസവിച്ചിട്ട് കൊല്ലാൻ നോക്കിയിരിക്കുന്നു. ഒരമ്മയ്ക്കും അതിന് കഴിയില്ല. ഇനി കഴിഞ്ഞെങ്കിൽ അവളുടെ ജീവിത സാഹചര്യം അതായിരിക്കും. എന്ത് സാഹചര്യമാണെങ്കിലും ശരി, അത് കുറച്ച് കൂടിപ്പോയി. എന്തായാലും തന്നെ ഒരു അമ്മയായി കാർത്തൂന് തോന്നിയ സ്ഥിതിക്ക് ഇനി നമ്മള് നമ്മുടെ മക്കൾ കൊടുത്ത സ്നേഹം അവക്കും കൊടുക്കണം. മാളിവിടെ ഉള്ളോണ്ട കുറച്ചു ദിവസം കാർത്തൂനോട് നിർത്താൻ പറ്റാത്തത്. അങ്ങനെ തനിക്ക് അവളെ ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ മാളുവിനോട് തന്റെ തറവാട്ടിൽ പോയി നിൽക്കാൻ പറയാം. അല്ലെങ്കിൽ അവളോട് പോയി നിൽക്കാറുണ്ടല്ലോ. എനിക്കെന്റെ മക്കളോട് ഒന്നും സംസാരിക്കാൻ വയ്യ. അവരെന്നെക്കാളും വളർന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് മാളുവിന്റെ കല്യാണം നടത്തണം. അവളുടെ മനസ്സിലെ കരുണനെ കുത്തി നിറച്ചത് താൻ തന്നെയാണ്. അതിൽ നിന്ന് അവളെ മാറ്റിയെടുക്കണം. അവളുടെ വിവാഹം കൂടി കഴിഞ്ഞ ഒരു പരിധിവരെ വീടിനകത്ത് സമാധാനം ഉണ്ടാവും. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അവരാരും കേൾക്കില്ല. ശരത്തേട്ട് തന്നെ സംസാരിക്കണം. നല്ല ബന്ധം എന്തെങ്കിലും വന്ന അത് നടത്തേ വേണം. നാളെ അതിരാവിലെ എനിക്ക് നാഗക്ഷേത്രം വരെ ഒന്ന് പോയേ കൊള്ളാന്നുണ്ട്. ആ ക്ഷേത്രമാണ് എല്ലാത്തിനും നിമിത്തമായത്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അതിനെന്താ, രാവിലെ തന്നെ പോ, താൻ റെഡിയാക്കും. അന്ന് കാട്ടിൽ ഉപേക്ഷിച്ച ആ കുട്ടി കാർത്തു തന്നെയായിരിക്കോ? ഒരുപാടങ്ങ് വളർന്നു പോയി അച്ഛന്റെ മോള്. നീ താഴെ ഇറങ്ങ. അച്ഛൻ വന്നേ പിന്നെ മോക്ക് നടക്കാനൊക്കെ മടിയാ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പോ നീയാണല്ലോ ശൗരം. മൂന്നാളും കൂടെ എങ്ങോട്ടാ? ഞങ്ങളൊരു വിരുന്നിന് പോവാ പാലക്കൽ തറവാട്ടിൽ. കാര്യങ്ങൾ അവിടെ വരെ എത്തിയോ? കാർത്തൂനെ കൂട്ടിക്കൊണ്ടുപോയത് അരുണിന്റെ അപ്പച്ചിയല്ലേ, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ ഒരു തടസ്സമില്ല. അരുണും കാർത്തൂം വിളിച്ചു പറഞ്ഞു ഇന്നൊരു സദ്യ ഒരുക്കുന്നുണ്ട് ചെല്ലണമെന്ന്. അപ്പച്ചിക്കായിരുന്നു അതിന് നിർബന്ധമെന്ന് പറഞ്ഞു. ഇതൊരു വല്ലാത്ത മാറ്റമാണല്ലോ കണ്ണേട്ട. അല്ല, ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ചതി കാണു കണ്ണേട്ട. അതേ സംശയം എനിക്കുമുണ്ട്. ആ സംശയത്തിനുള്ള മറുപടി ഞാൻ തന്നതല്ലേ. ഇനി അപ്പച്ചി ചതിക്കില്ല, അവരുടെ മക്കളെ മാത്രം പേടിച്ചാ മതി. അപ്പച്ചി അടങ്ങിയെങ്കിൽ പിന്നെ മക്കളൊക്കെ ഒരു പ്രശ്നമാണോ കണ്ണേട്ട? അരുണിന്റെ അപ്പച്ചിയുടെ മാറ്റം നിങ്ങളെല്ലാരെയും അത്ഭുതപ്പെടുത്തി അല്ലേ. എന്നാൽ അതിന്റെ നൂറിരട്ടി സംശയിക്കുന്നുണ്ടാവും. ഇപ്പൊ അവരുടെ മക്കള്, അവരുടെ അമ്മയുടെ പുതിയ സ്വഭാവം അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നലെ വരെ കാർത്തൂനെ കൊല്ലാനായി നടന്ന അവരുടെ അമ്മ ഇന്ന് അവളെ അടക്കി പിടിക്കുക, പിന്നെ അവർക്ക് സഹിക്കുമോ? അരുണിന്റെ ഏട്ടത്തേക്കും അനിയത്തേക്കും. അപ്പച്ചെ മാത്രം അരുൺ സാറിന് ഭയം, ഈ ഏട്ടത്തേമ്മയൊന്നും സാറ് വകവച്ചു കൊടുക്കില്ല. എല്ലാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോണെന്നേ എനിക്കുള്ളൂ. ഏട്ടത്തെയും അനിയത്തെയൊക്കെ കാർത്തൂനെ സ്നേഹിച്ചാ അവർക്കുള്ള, അല്ലെങ്കിൽ ഇപ്പോ അപ്പച്ചി ഭയന്ന് ജീവിക്കുന്ന പോലെ അവർക്കും ജീവിക്കേണ്ടി വരും. അതിനുള്ള അവസരം ദൈവങ്ങൾ ഒരുക്കും. അല്ല, ഈ അപ്പച്ചി എന്തിനാ കണ്ണട്ട ഭയക്കുന്നത്? ഓ, അബദ്ധവശ നാവീന്ന് വീണു പോയതാ. ഇനി അത് കയറി തൂങ്ങണ്ട. എന്തൊക്കെയോ മനസ്സിനകത്ത് മൂടി വെച്ചോണ്ട് നടക്കുവാ ദീപ. ഞാൻ ചോദിച്ചിട്ട് കൂടി പറയുന്നില്ല. എന്തായാലും കണ്ണേട്ടനിട്ട ബോംബ് ഒടുക്കത്തെ ബോംബ, അല്ലെങ്കിൽ അവർ ഈ രീതി ഒന്നും മുട്ടുമടക്കാൻ പോകുന്നില്ല. ഞാനും മോളും കൂടി ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോഴാ അതിനു മുമ്പേ നിന്ന് ഞങ്ങൾ ഓടിച്ചു വിട്ടത്. അങ്ങനെ ഒരാള് ഇപ്പൊ വിരുന്നിന് വിളിക്കാൻ പറഞ്ഞെന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൽക്കാലം നീ വിശ്വസിക്കണ്ട. ഇനി അവരുടെ വീട്ടിലേക്ക് നമ്മളെ വിളിക്കും, നല്ല ഭക്ഷണവും തരും. അവരിനി നമ്മുടെ ശത്രുവല്ല പവിത്രേ. നമ്മളോട് ഇനി അവർക്ക് വാശിയും ആരോഗ്യം ഒന്നുമില്ല. കാർത്തൂനെ ഇനി അവരൊരു മോളെ പോലെ സ്നേഹിച്ചോളും. അയ്യോ, 10-15 മിനിറ്റ് ഒരു ബസ്സുണ്ട്, ഞങ്ങൾ കൂട്ടറ. കണ്ണേട്ടാ, അവിടെ വരെ ഒന്ന് മോളെ നടത്തണ്ട. ഞാൻ മോളെ കൊണ്ട് ബൈക്കില് ജംഗ്ഷനിൽ എത്തിക്കാം, നിങ്ങൾ അങ്ങോട്ട് പോരെ. മോളെ ശരി, മോളെ. ദ
ദീപനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണ്ടേ? അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ അവൻ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. വിജയയുടെ കാര്യം നിനക്ക് അറിയാവുന്നല്ലേ. നമ്മളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടാ അവൻ ഉണ്ണിയെ ചതിച്ചോണ്ടിരിക്കുന്നത്. എങ്കിലും അവൻ അതുകൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഒന്നും വേണ്ടായിരുന്നു. നീ വേണ്ട.